പ്രൊഫസർ, ഈ കാണുന്നത് ആയുർവേദ ചികിത്സയ്ക്ക് അതുപോലെ പല പാർലറുകളിലും ഇന്ന് യൂസ് ചെയ്ത രീതിയിലുള്ള എണ്ണപ്പാത്തിയാണ് കേട്ടോ. അപ്പൊ എണ്ണപ്പാത്തിക്ക് എന്ത് പ്രൈസിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്? നോക്കിക്കഴിഞ്ഞാൽ ഞങ്ങൾ ഉപയോഗിക്കുന്നത് 3-ലെയർ റക്സിനാണ്. ഇതിലേക്ക് നിങ്ങൾ എത്ര അമർത്തി 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 എടുത്തു കഴിഞ്ഞാലും ഇതിന്റെ ബാക്ക് സൈഡ് നോക്കൂ, ഒരു തുള്ളി വെള്ളം, ഒരു തുള്ളി വെച്ച്. അപ്പോൾ ഞങ്ങളുടെ ചെയർസൊക്കെ അല്ലെങ്കിൽ എന്ത് ഫർണിച്ചർ ആണെങ്കിലും അത് വാഷ് ചെയ്യാൻ കഴിയും. ഒരിച്ചിരി ഷാമ്പു ഒക്കെ എടുത്തിട്ട് ഒരു മാസത്തേക്ക് കൂടുമ്പോൾ വാഷ് ചെയ്ത് അതിന്റെ, അതായത് നമുക്ക് ഈ ഒരു ടോപ്പ് പോർഷൻ എനിക്ക് ഒന്ന് റിമൂവ് ചെയ്ത് എടുക്കാനായിട്ട് സാധിക്കും. പിന്നെ എക്സ്ട്രാ റെക്സിൻ വർക്ക്, മൾട്ടി കളർ, അങ്ങനെ കുറേ സ്പെഷ്യാലിറ്റീസ് ആണ് വരുന്നത്. 32 density ഉള്ള സ്പോഞ്ച് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരു വർഷം കഴിഞ്ഞാലും ആ സ്പോഞ്ച് തിരിച്ച് അതേപോലെ ഇരിക്കുന്നുണ്ട്. പിന്നെ ഞങ്ങളുള്ളതൊക്കെ നമ്മുടെ നാട്ടിലെ മലയാളികളായിട്ടുള്ള നമ്മുടെ നാട്ടിലെ കുട്ടികൾ ഉണ്ടാക്കുന്ന ചെയേഴ്സ് ആണ്. അപ്പോൾ അവർക്ക് ഞങ്ങളൊരു തൊഴിലവസരം ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതും കൂടി നമ്മളതിനകത്തൊരു ഭാഗമാണ്. വീട്ടിലിരിക്കുന്ന സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരേപോലെ ലാഭകരമായി വിജയിപ്പിച്ച് നടത്താൻ പറ്റിയ ഒരു ബിസിനസ് ആശയമാണ് ബ്യൂട്ടി പാർലർ എന്ന ആ ഒരു സംരംഭം കേട്ടോ. ഏറ്റവും കുറഞ്ഞ മുതൽ മുടക്കിൽ നിങ്ങൾക്ക് ബ്യൂട്ടീഷ്യൻ കോഴ്സ് പഠിച്ച് സ്വന്തം വീട്ടിലെ ഒരു മുറി പോലും നിങ്ങൾക്ക് ഒരു ബ്യൂട്ടി പാർലറാക്കി മാറ്റാനായിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെ വീട്ടിലൊക്കെ ഒരു ചെറിയ ബ്യൂട്ടി പാർലർ തുടങ്ങുമ്പോൾ ആ ഒരു പാർലറേക്ക് വേണ്ട ഫർണിച്ചറുകളൊക്കെ നല്ല ക്വാളിറ്റി ഫർണിച്ചേഴ്സ് ഏറ്റവും കുറഞ്ഞ വിലയിൽ വിൽപ്പന നടത്തുന്ന ഒരു സ്ഥാപനമാണ് ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ എത്തിക്കുന്നത് കേട്ടോ. നിലവിൽ നമ്മുടെ നാട്ടിലെ ബ്യൂട്ടി പാർലർ ഫർണിച്ചേഴ്സ് ഒക്കെ പല പല ചൈനീസ് കമ്പനീസ് ആണ് ഇമ്പോർട്ട് ചെയ്യുന്നത്. പക്ഷെ അതിലും ക്വാളിറ്റിയിൽ അതിലും കുറഞ്ഞ വിലയിൽ നമ്മുടെ നാട്ടിൽ തന്നെ മാനുഫാക്ചർ ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് അല്ലെങ്കിൽ ഒരു ഫർണിച്ചർ ഒരു ബ്രാൻഡിനെയാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നിങ്ങളുടെ മുന്നിലേക്ക് നമ്മൾ എത്തിക്കുന്നത് കേട്ടോ. ഫ്രണ്ട്സ്, അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ എറണാകുളത്ത് സ്ഥിതി ചെയ്യുന്ന നമ്മുടെ ബോൾഗാട്ടി പാലസിലുള്ള ഗ്രാൻഡ് ഹയാത്ത് എന്ന് പറയുന്ന ഒരു ഹോട്ടൽ. ആ ഒരു ഹോട്ടലിന് ഓപ്പോസിറ്റ് തന്നെയാണ്, അതിൻ്റെ മെയിൻ എൻട്രൻസിന് ഓപ്പോസിറ്റ് തന്നെയാണ് നമ്മുടെ സിറ്റി കളക്ഷൻസിൻ്റെ ആ ഒരു ഫർണിച്ചർ ഷോറൂം അല്ലെങ്കിൽ ആ ഒരു ഫർണിച്ചർ ഫാക്ടറി സ്ഥിതി ചെയ്യുന്ന കേട്ടോ. ഈ കാണുന്നതാണ് ഞാൻ ഇൻട്രോയിൽ നിങ്ങളോട് പറഞ്ഞ എല്ലാ തരത്തിലുള്ള A to Z ബ്യൂട്ടി പാർലർ ഐറ്റംസിൻ്റെ കളക്ഷൻസ് കേട്ടോ. നമ്മുടെ കേരളത്തിലും അതുപോലെ തന്നെ കേരളത്തിന് പുറത്തേക്കുള്ള പല സംസ്ഥാനങ്ങളിലേക്കും ഇവിടെ നിന്നാണ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ബ്യൂട്ടി പാർലർ ഫർണിച്ചർ ഐറ്റംസ് പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ വില വിവരങ്ങളും ഡീറ്റെയിൽസും എല്ലാം പറഞ്ഞു തരാനായിട്ട് നമ്മുടെ കൂടെ അവരുടെ റെപ്രസെൻറ്റേറ്റീവ് ഉണ്ട്. ഹൈ ബ്രോ, പേരെന്താണ്? ആയുഷ്. ആയുഷ് അല്ലേ. ആയുഷ്, അപ്പോൾ നമുക്ക് എന്തൊക്കെ ഐറ്റംസ് ഈ ഒരു ഷോപ്പിൽ നിങ്ങൾ വിൽപ്പന നടത്തുന്നുണ്ട്? ഇവിടെ ത്രെഡിംഗ് ചെയേഴ്സ് ഉണ്ട്, ഓക്കെ, ബാബിറ്റ്സ് ഉണ്ട്, ഓക്കെ, ഹെഡ് വാഷസ് ഉണ്ട്, ഓക്കെ, പിന്നെ പെഡിക്യൂർ ടബുണ്ട്, പെഡിക്യൂർ ചെയർ ഉണ്ട്. എല്ലാം ബ്യൂട്ടി പാർലറിന് വേണ്ടിയുള്ള പ്രൊഡക്ട്സ് ആണ് അല്ലേ. എന്ത് വിലയിലാണ് നമുക്ക് ഇതുപോലെയുള്ള ചെയർസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്? ചെയർസ് സ്റ്റാർട്ട് ചെയ്യുന്ന 10-500 മുതൽ തുടങ്ങുന്നുണ്ട്. 10-500 മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അല്ലേ. ഓക്കെ, അപ്പോൾ ഈ കാണുന്നത് അതിലൊരു മോഡലാണ് അല്ലേ. ഈ മോഡലിനൊക്കെ എന്ത് പ്രൈസ് വരാൻ സാധ്യതയുണ്ട്? 14-500 വരുന്നുണ്ട്. 14-500 അല്ലേ. ഇത് കട്ടിങ്ങിന് യൂസ് ചെയ്യുന്ന ചെയർ ആണല്ലേ. കട്ടിങ്ങിന് യൂസ് ചെയ്യാം, ത്രെഡിങ്ങിന് യൂസ് ചെയ്യാം. ഓക്കെ, ഇത് എന്ത് മോഡലാണ്? ഈ സംഭവത്തിന്റെ ലേഡീസിനായിട്ട് മേക്കപ്പ്, പിന്നെ ത്രെഡിങ് കട്ടിങ് ലേഡീസിന് സ്പെഷ്യലൈസ് ചെയ്ത ചെയർ ആണ്. ഓ, എന്ത് വിലയാണ് ഇവന്? ഇനി സ്റ്റാർട്ടിങ് 13-500. 13-500 അല്ലേ. റെക്സിനാണല്ലേ നമുക്ക് മെറ്റീരിയൽ വരുന്നത്. അതെ, റെക്സിനാണ് വരുന്നത്. വെറൈറ്റീസ് ഓഫ് കളേഴ്സ് വരുന്നുണ്ട്. ഓക്കെ, ഇതെന്ത് മോഡലാണ്? ഈ ഒരു മോഡലിന് എങ്ങനെയാണ് പറയുന്നത്? വഞ്ചിക്കൈ എന്നാണ് ഇവിടെ പറയുന്നത്. വഞ്ചിക്കൈ മോഡൽ എന്നാണ്. വഞ്ചിക്കൈ അല്ലേ. ഓക്കെ, ഇത് രണ്ട് പീസ് ആക്കാൻ പറ്റും ചേർന്ന് നമുക്ക്. ഇത് ഒരേ സമയം മെയിൽസിനും ഫീമെയിൽസിനും യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഈ രണ്ട് പീസ് ആകുമ്പോ ഇതിന്റെ ലെങ്ത് കുറയാണ്. അപ്പൊ ലേഡീസിന്റെ ഹെയർ, ലോങ് ഹെയർ ഒക്കെ നമുക്ക് ഈസി ആയിട്ട് കട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഫൈൻ. വഞ്ചിക്കൈ എന്നാണ് ഇവര് പേര് പറയുന്നത് കേട്ടോ. ഈ ഒരു പീസ് റിമൂവബിൾ ആണ്, അതുപോലെ ഡിറ്റാച്ച് ചെയ്യാൻ സാധിക്കുമെന്നാണ് പറയുന്നത് കേട്ടോ. ഗ്രീൻ കളറാണ്. അപ്പോൾ നമുക്ക് കളേഴ്സ് വേരിയേഷൻസ് അവൈലബിൾ ആണോ നമുക്ക് ഈ ഒരു ഷോപ്പിൽ? വേരിയേഷൻസ് അവൈലബിൾ ആണ്. ഈ ഷോപ്പിന് സ്വന്തമായിട്ട് കുറച്ച് റെക്സിൻസ് വാങ്ങിച്ചിട്ടുണ്ട്. ആ റെക്സിൻസ് ആണെങ്കിൽ വേറെ എക്സ്ട്രാ കോസ്റ്റ് ഒന്നും വരാണ്, നമ്മുടെ ഇഷ്ടമുള്ള രീതിയിൽ റെഡി ആയി കൊടുക്കാൻ പറ്റും. ഇപ്പൊ കസ്റ്റമർ ഡിഫറെന്റ് ആയിട്ടുള്ള വിവാഹ മേക്കപ്പിനൊക്കെ യൂസ് ചെയ്യുന്ന രീതിയിലുള്ള ചെയറുകൾ. ഓക്കെ ഫൈൻ, 17-500 ആണ് ഇതിന്റെ വില വരുന്നത്. റൊട്ടേഷൻ ചെയ്യാൻ സാധിക്കും? റൊട്ടേഷൻ ചെയ്യാൻ സാധിക്കും. ഹൈഡ്രോളിക്കും ഉണ്ട്, പുഷ് ബാഗും ഉണ്ട്. ആണല്ലേ, രണ്ടിനും വില വ്യത്യാസം ഉണ്ടോ? ഇല്ല, എല്ലാ ഈ ചെയറിലും തന്നെ, ഈ ചെയറിൽ തന്നെ സെയിം ആയിട്ടുണ്ട് അല്ലേ. പിന്നെ ഇങ്ങോട്ട് വരുമ്പോഴും പല പല ചെയർസ് ഉണ്ട്. അത് കൂടാതെ ഇവിടെ അവരുടെ ഒരു പ്രീമിയം എന്താ പറയുക, ഒരു കളക്ഷൻ ഏരിയ വെച്ചിട്ടുണ്ട്. ഈ ഒരു ഏരിയ പ്രീമിയം ഡിസ്പ്ലേ ഏരിയ ആണ്. ഈ കാണുന്നതെല്ലാം പല രീതിയിലുള്ള ബ്യൂട്ടി പാർലറുകളിൽ യൂസ് ചെയ്യുന്ന മിററുകളാണ്, പ്രൊഫഷണൽ മിററേഴ്സ് ആണ് അല്ലേ. മിറേഴ്സിനൊക്കെ എന്ത് പ്രൈസിലാണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്? മിറേഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് 700 ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് ഏത് മോഡലാണ്? ഈ മിറർ. ഈ മോഡൽ അല്ലേ. ഇതിന് പറയുന്ന പോലെ ലൈറ്റ് LED ലൈറ്റുകളാണല്ലേ വന്നിട്ടുള്ളത്. 7500 രൂപയാണ് ഇതിന്റെ വില. 3 കളേഴ്സിൽ ഇത് അവൈലബിൾ ആണ്. വുഡനും അതുപോലെ തന്നെ ബ്ലാക്കും വൈറ്റിലും ഒക്കെ ഉണ്ട്. പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ ഒരു LED വൈറ്റ് അല്ലേ.
അത് വാമാണ്, ഇത് വൈറ്റ് ആണ്, കൂളാണ്. ഇതിന് എങ്ങനെയാണ് പ്രൈസ് വരുന്നത്? ഈ മോഡൽ സെയിം റേറ്റ് ഒക്കെ തന്നെ വരുന്നത് ആണല്ലേ. ഏതാണ് പ്രിഫറബിൾ, ബെറ്റർ ആളുകൾ പറയുമ്പോ? ഇപ്പൊ ഈ മോഡലാണ് പുതിയ ട്രെൻഡിൽ ഇറങ്ങിയേക്കണ മോഡല്. ന്യൂ ഇവിടെയും ഒരുപാട് മോഡൽസിന്റെ ആ ഒരു ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഈ കാണുന്ന മോഡലൊക്കെ എനിക്ക് തോന്നുന്നു ഈ പറയുന്ന പോലെ ഇന്റർനാഷണൽ മുംബൈയിലൊക്കെയുള്ള പല സലൂണുകളിലും കാണുന്ന രീതിയിലുള്ള ഒരു സ്റ്റൈലാണിത്. ഇതിനൊക്കെ എന്ത് വില ഉണ്ട്? ഇതിനെ ഇതിന് സെയിം 5K മോഡൽ തന്നെയാണ്. ഇതിലിപ്പോ എക്സ്ട്രാ സ്റ്റീൽ വരുമ്പോ 1900 വരും അല്ലേ. ഈ മോഡൽസിനോ ഇതോ? ഇത് 1900 തന്നെ വരും. ഈ ഒരു ചെറിയൊരു എംബോസിംഗും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അല്ലേ. ഇങ്ങോട്ട് വരുമ്പോ വ്യത്യസ്തമായ മറ്റൊരു ചെയർ കിടക്കുന്നുണ്ട്. ഇതിനെന്ത് വില ഉണ്ട്? ഇതിന് 18,000. ഇത് അതിൽ നിന്നൊക്കെ ചേഞ്ചസ് ഉള്ള ഒരു മോഡലാണോ ഈ പറയുന്ന പോലെ റൊട്ടേഷനും കാര്യങ്ങളൊക്കെ വരുന്നത്? ഇതിന് എന്ത് വില ആണ്, എങ്ങനെയാണ് പ്രൈസ് റേഞ്ച് വരുന്നത് നമുക്ക്? 21,500 വരും. പുതിയ മോഡൽ ചെയറാണ്. ഓ, 21,500 അല്ലേ. ഇതിന്റെ സ്പെഷ്യാലിറ്റി എന്തൊക്കെയാണ്? സ്പെഷ്യാലിറ്റി എന്ന് പറയുമ്പോൾ ഇത് 2-piece ആക്കാൻ പറ്റുന്ന ചെയറാണ്. 2-piece അല്ലേ. ഓക്കെ, അതായത് നമുക്ക് ഈ ഒരു ടോപ്പ് പോർഷൻ എനിക്ക് ഒന്ന് റിമൂവ് ചെയ്ത് എടുക്കാനായിട്ട് സാധിക്കും. പിന്നെ എക്സ്ട്രാ റെക്സിൻ വർക്ക്, മൾട്ടി കളർ, അങ്ങനെ കുറെ സ്പെഷ്യാലിറ്റീസ്. ഓക്കെ ഫൈൻ. പിന്നെ ഇവർക്ക് മറ്റൊരു പ്രത്യേകത കൂടി ഉണ്ടോട്ടോ. ഇവരുടെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ ബ്യൂട്ടി പാർലർ നിങ്ങൾ പുതിയതായിട്ട് തുടങ്ങാൻ പോവുകയാണ്. ആ ഒരു ബ്യൂട്ടി പാർലറിന്റെ സ്പേസ് ഇവർ കസ്റ്റമൈസ് ചെയ്ത് തരും കേട്ടോ. അതായത് നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ ആവശ്യം, അല്ലെങ്കിൽ നിങ്ങളുടെ സ്പേസ് കണ്ടിട്ട് അവിടെ എന്തൊക്കെ തരം ഫർണിച്ചേഴ്സ് ഏത് രീതിയിലൊക്കെ ഡിസൈൻ ചെയ്യണം എന്നൊക്കെയുള്ള മുഴുവൻ കസ്റ്റമൈസ്ഡ് ഫർണിച്ചർ വർക്കുകളും ഇവരുടെ ഈ ഒരു സ്ഥാപനത്തിൽ നിന്ന് നിങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട് അല്ലേ. അത് ഇവരുടെ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ്. നമ്മുടെ കേരളത്തിൽ എങ്ങും മറ്റ് സ്ഥാപനങ്ങളൊന്നും തന്നെ ബ്യൂട്ടി പാർലർ കസ്റ്റമൈസ്ഡ് ഡിസൈനിങ് ഒന്നും ചെയ്യുന്നില്ല. പക്ഷെ ഇവരുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഇവർ കസ്റ്റമൈസ് ചെയ്ത് ഫർണിച്ചേഴ്സും അതുപോലെ അവിടെ വേണ്ട ആക്സസറീസും കാര്യങ്ങളും സെറ്റപ്പും എല്ലാം ചെയ്തു തരും. ഫർണിച്ചേഴ്സ് മാത്രമല്ല മേക്കപ്പ് ഐറ്റംസും അതുകൂടാതെ മറ്റ് ഫേഷ്യലിംഗ് ഐറ്റംസും മെഷീനറീസും എല്ലാം തന്നെ നമുക്ക് ഈ ഒരു ഷോപ്പിൽ നമുക്ക് അവൈലബിൾ ആണ്. അതിനെക്കുറിച്ചുള്ള വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്ത ആളുകളുണ്ടെങ്കിൽ ജസ്റ്റ് ഈ ഒരു ഐക്കാർഡ് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വീഡിയോ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും കേട്ടോ. വളരെ വ്യത്യസ്തമായ പെഡിക്യൂർ മാനിക്യൂർ ഒക്കെ ചെയ്യുന്ന രീതിയിലുള്ള നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആ ഒരു സെക്ഷനിലേക്കാണ് നമ്മൾ എത്തിയിട്ടുള്ളത് കേട്ടോ. നല്ല ലക്ഷോറിയസ് ആയിട്ടുള്ള സീറ്റാണ്. ഏറ്റവും കുറഞ്ഞ വിലയിൽ ഇവരിവിടെ വിൽപ്പന നടത്തുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് നമുക്ക് ചോദിക്കാം. ഇത് പെഡിക്യൂർ സീറ്റ് അല്ലേ? അതെ, ഇത് പെഡിക്യൂർ ആണ്. ഓക്കെ, ഇത് പുഷ് ബാക്ക് വരുന്ന പെഡിക്യൂർ ആണ്. ഹൈഡ്രോളിക് പെഡിക്യൂറിനകത്ത് ഞങ്ങൾ ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓ, ഹൈഡ്രോളിക് സിസ്റ്റത്തിൽ പുഷ് ബാക്ക് ആണ്. അതെ അതെ. ഇതൊക്കെ എന്ത് വേണേലും സ്റ്റാർട്ട് ചെയ്യുന്നു നമുക്ക്? ഇത് ആക്ച്വലി ഹൈഡ്രോളിക് ഉള്ള കാരണം 25,000 ആണ് ഇതിന് വരുന്നത്. ഓക്കെ, നോർമൽ ആണെങ്കിലോ? നോർമൽ ആണെങ്കിൽ ഇരിക്കണം 13,000. 13,000 രൂപ അല്ലേ? അതെ അതെ. ഓക്കെ ഫൈൻ. ഇതിപ്പോ ബ്ലാക്ക് കളർ ആയിരിക്കുന്നത്. ഇതിന്റെ കളർ ചേഞ്ചസ് അവൈലബിൾ അല്ലേ? പല പല കളറുള്ള അവൈലബിൾ ആണ്. ഓക്കെ ഫൈൻ. അപ്പൊ ഇത് 13,500 അല്ലേ? ഓക്കെ ഫൈൻ. ഇതിന്റെ പല പല കളേഴ്സും പല പല റെക്സിൻ ഡിസൈൻസ് നമുക്ക് കാണാൻ സാധിക്കും കേട്ടോ. ഇതിന് എങ്ങനെയാണ് കോസ്റ്റ് നമുക്ക് വരുന്നത്? 18,500. 18,500 കസ്റ്റമർ പറഞ്ഞിട്ട് ഞങ്ങൾ കൊടുത്തതാണ് കസ്റ്റമറിന്റെ ആവശ്യത്തിനനുസരിച്ച് അല്ലേ. ഓക്കെ ഫൈൻ. ഇവിടെ ഇതുപോലെ നമുക്ക് ലെഗ് വെച്ച് റെസ്റ്റ് ചെയ്യാനുള്ള ഒരു പീസ് ഉണ്ട് കേട്ടോ. ഇതിനെങ്ങനെയാണ് കോസ്റ്റ് വരുന്നത്? ഇതിന് കോസ്റ്റ് വരുന്നത് ഇത് ആക്ച്വലി പെഡിക്യൂറിനൊപ്പം ഫ്രീ ആയിട്ട് കൊടുക്കുന്നതാണ്. ഇത് ഒരു സെറ്റ് ആയിട്ട് ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ്. ഇത് ഈ മോഡലിലുള്ള ഏത് ചെയർ വാങ്ങിച്ചാലും കിട്ടും? അതെ അതെ. ഇപ്പൊ ഈ 13,500 എടുക്കണമെങ്കിൽ തന്നെ അതിനൊപ്പം ബ്ലാക്ക് ഫുട് റെസ്റ്റ് ഫ്രീ ആയിട്ട് കൊടുക്കണം. ഓക്കെ ഷുവർ. അപ്പൊ ഈ കാണുന്ന ഈ സിൽവർ ബോളോ ബൗളും ഒക്കെ ഇതിന്റെ പാർട്ടായിട്ട് തന്നെയാണ്? ഓക്കെ ഓക്കെ ഷുവർ. ഓരോ ഇതിനും അനുസരിച്ച് പാർട്ട് പാർട്ടായിട്ട് വരുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ ഇത് നമുക്ക് പെർമനന്റ് ആയിട്ട് പെഡിക്യൂർ ചെയ്യാൻ വേണ്ടിട്ടുള്ള ആ ഒരു ഇതല്ലേ, ട്രൈ അല്ലേ? അതന്നെ ടബ് അല്ലേ, പെഡിക്യൂർ ടബ്. ഓക്കെ, സെറാമിക്കിലാണ്. ഇതിപ്പോ ഫൈബർ ടബ് വരുന്ന, സെറാമിക്കും ഉണ്ട്, ജാക്കൂസി വരുന്ന മോഡലും ഉണ്ട്. പുതിയ മോഡൽ ജാക്കൂസി, ലൈറ്റ് ബബിൾസ് ഒക്കെ വരുന്നത്. എങ്ങനെയാണ് അപ്പൊ നോർമൽ ഇതിനെന്ത് വില വരും? ഇതിന് 12,500. ജാക്കൂസി ഉള്ളതിനോ? ജാക്കൂസി ഉള്ളതിന് 17,500. ഓക്കെ ഫൈൻ. 17,500 അല്ലേ. അപ്പൊ ഈ പറയുന്ന പോലെ പെഡിക്യൂർ ഒക്കെ നിങ്ങളുടെ പാർലറിൽ നിങ്ങൾക്ക് നടത്താൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിന്നും അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ തരത്തിലുള്ള ഫർണിച്ചേഴ്സും ലഭ്യമാണ്. അതുപോലെ പെഡിക്യൂർ ടൈമിലൊക്കെ യൂസ് ചെയ്യുന്ന പല രീതിയിലുള്ള എസൻഷ്യൽ ഓയിൽസും അതിന്റെ എല്ലാ ഐറ്റംസും അല്ലെ, എല്ലാ ബ്യൂട്ടി പാർലർ ഐറ്റംസും ഇവിടെ ഉണ്ട്. ഇവിടെ ഉണ്ട് ഫ്രണ്ട്സ്. അപ്പോൾ നമ്മളിനി ഹെഡ് വാഷിന്റെ സെക്ഷനിലേക്ക് വന്നിരിക്കുകയാണ്. ഒരു ബ്യൂട്ടി പാർലറിൽ ഒഴിച്ചു കൂടാനാവാത്തൊരു സംഭവമാണല്ലോ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഹെഡ് വാഷ്. അപ്പോൾ ഹെഡ് വാഷിന്റെ പല മോഡൽസ് ഉണ്ട് കേട്ടോ. ഇത് എത്ര വിലയാണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് ഹെഡ് വാഷ്? ഹെഡ് വാഷ് ആക്ച്വലി 14,500 സ്റ്റാർട്ട് ചെയ്യുന്നത്. 14,500 രൂപ അല്ലേ. ഏതാണ് ആ മോഡൽ? ഈ മോഡലൊക്കെ 14,000. പല പല ഷേപ്പ് ഉണ്ടല്ലേ, സ്ട്രെയിറ്റ് ഹാൻഡിൽ ഉണ്ട്, അതുപോലെ കേളി ഹാൻഡിൽസ് ഉണ്ട്. അപ്പൊ ഈ ഹെഡ് വാഷിൽ ഈ ഒരു ടബും ഒക്കെ ഉൾപ്പെടുവോ? ഈ ഒരു ടബ് ഉൾപ്പെടെ ഉൾപ്പെടെ കിട്ടും. ഓ, ഫുട് റെസ്റ്റ് സീറ്റ് ഈ ടബ് ഉൾപ്പെടെയാണ്. 13,500 14,500 നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന അല്ലേ. ടബിന്റെ കളർ ചേഞ്ചസ് എങ്ങനെയാ? അങ്ങനെ ബ്ലാക്ക്, പല കളറുണ്ട്, പല കളേഴ്സ് ഉണ്ട് അല്ലേ. ആക്ച്വലി അഡ്ജസ്റ്റബിൾ ടബ് ആണ്. ഓക്കെ, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം കസ്റ്റമറിന്റെ. ഓ, കസ്റ്റമറിന്റെ കൺവീനിയൻസ് അനുസരിച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം അല്ലേ. ഓ, ഈസി ആയിട്ട് നമുക്ക് ടിൽറ്റ് ചെയ്യാൻ സാധിക്കുന്ന രീതിയിലുള്ള ഒരു മോഡലാന്ന് പറയാൻ സാധിക്കട്ടെ. ഇവിടെ ആ വാഷിംഗ് ഏരിയയും പിന്നെ അതുപോലെ തന്നെ ടാപ്പിന്റെ ഏരിയയും കാര്യങ്ങളും എല്ലാം വരുന്നുണ്ട്.
പല ഹൈറ്റ്സിലും അവൈലബിൾ ആണല്ലേ. അതെ അതെ. അങ്ങോട്ടൊക്കെ വരുമ്പോ അതിനൊക്കെ എന്ത് പ്രൈസാണ് നമുക്ക് വരുന്നത്? ഈ മോഡലിനൊക്കെ കിടക്കാൻ പറ്റുന്ന മോഡലാണ്, ശരിക്കും നമുക്ക് ലൈ ആയിട്ട് കിടക്കാം, ലൈ ഡൗൺ ചെയ്യാം. ഇതിന് 16,500 വരുന്നത്. ഓക്കെ. ഇതിനോ? ഇതിന് 15,500. 15,500 അല്ലേ. ഇതോ? ഇതാ സെയിം മോഡൽ, സെയിം കളർ ചേഞ്ച് ആണ്, കിടക്കാൻ വേണ്ടിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഇതുപോലെയുള്ള പല ഡ്രസ്സിംഗ് മിറർ ടേബിൾസും സ്റ്റാൻഡുകളും ഒക്കെ ഉണ്ട് കേട്ടോ. ഈ ഒരു ഇത് നമ്മൾ പാരലലി കട്ടിങ്ങിനൊക്കെ യൂസ് ചെയ്യുന്നതല്ലേ? കട്ടിങ്ങിന് യൂസ് ചെയ്യാം. ഹൈഡ്രോഫേഷ്യൽ മെഷീൻ ഒക്കെ വെച്ച് ഇട്ട് വെക്കാനായിട്ട് യൂസ് ചെയ്യണം. എന്ത് വില വരും ഇതിന്? 4,750 വുഡായ. ഈ കാണുന്നത് ആയുർവേദ ചികിത്സയ്ക്ക് അതുപോലെ പല പാർലറുകളിലും ഇന്ന് യൂസ് ചെയ്ത രീതിയിലുള്ള എണ്ണപ്പാത്തിയാണ് കേട്ടോ. അപ്പൊ എണ്ണപ്പാത്തിക്ക് എന്ത് പ്രൈസിലാണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്? ഇത് 22,500 വരുന്നത്. ഇത് ഇവിടെ തന്നെ മാനുഫാക്ചർ ചെയ്ത പ്രൊഡക്റ്റ് ആണ്. ആണല്ലേ. 22,500 രൂപയാണ് ഇതിന് വരുന്നത്. അത്രയും വില മാത്രമേ ഉള്ളൂ. ഫുള്ളി ഫ്ലെജ്ഡ് ആയിട്ടുള്ള ഒരു എണ്ണപ്പാത്തിയാന്ന് പറയാൻ സാധിക്കും. ഇവിടെ ഈ പറയുന്ന പോലെ അതൊക്കെ ഹുക്ക് ചെയ്യാനുള്ള എല്ലാ സെറ്റപ്പുകളും കാര്യങ്ങളും അതിന്റെ അഡ്ജസ്റ്റ്മെന്റും സംഭവങ്ങളും എല്ലാം ഉണ്ട്. നല്ല ക്വാളിറ്റി ഉള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. അതുപോലെ ഇവിടെ മറ്റൊരു ബെഡ് ഉണ്ട്. ഇപ്പൊ ഇത് എന്ത് യൂസ് ചെയ്യുന്ന ബെഡാണ്? ഇത് മസാജിങ് യൂസ് ചെയ്യുന്ന. എന്ത് കോസ്റ്റ് വരും ഇതിന്? ഇത് 14,500. 14,500 രൂപ അല്ലേ. വിത്ത് റെക്സിൻ ഫിനിഷും കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഇത് ഇതോ? ഇതും സെയിം മസാജിങ്ങിന് തന്നെ യൂസ് ചെയ്യുന്ന. ഇതിന് എന്ത് വില വരാൻ ചാൻസ് ഉണ്ട്? ഇതിന് 14,500 തന്നെ വരും. 14,500 അല്ലേ. ഓക്കെ ഫൈൻ. മസാജിങ് ബെഡിന്റെ മറ്റ് വലിയൊരു സൈസ് ആണല്ലേ ഇത്. ഇതിന് എന്ത് കോസ്റ്റാ വരുന്നത് നമുക്ക്? ഇത് ലോക്കർ, ലോക്കർ ഒക്കെ ഇതിൽ തന്നെ വരുന്ന മോഡലാണ്. 18,500 വരും. 18,500. അതായത് മസാജിങ്ങിന്റെ ഒപ്പം തന്നെ അതിന്റെ എല്ലാ ഐറ്റംസും വെക്കാൻ വേണ്ടിയിട്ടുള്ള ബോക്സുകളും ലോക്കർ ഐറ്റംസും എല്ലാം വരുന്ന ഒരു ഐറ്റം ആണ് കേട്ടോ ഇത്. അപ്പൊ എനിക്ക് തോന്നുന്നു ഇത് കുറച്ചും കൂടി കൺവീനിയന്റ് ആണ്. നമുക്ക് ഈസി ആയിട്ട് ടവൽസും അതിന്റെ എല്ലാ മസാജിങ് സാമഗ്രികളും ഒക്കെ വെക്കാനായിട്ടുള്ള സ്റ്റോറേജ് സ്പേസസ് ഉണ്ട്. അപ്പൊ വളരെ ഒരു 18,500 നല്ല ലാഭമായിട്ടുള്ള ഒരു സംഭവമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇങ്ങോട്ട് വരുമ്പോഴും നമുക്ക് ഒരുപാട് പല രീതിയിലുള്ള ബെഡുകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ആ കാണുന്ന എന്ത് ബെഡാണ് നമുക്ക്? അത് ഫോൾഡ് ചെയ്യാൻ പറ്റുന്ന ബെഡ്, സ്പാ ബെഡ് തന്നെ ഫോൾഡ് ചെയ്യാൻ പറ്റുന്ന. അപ്പൊ അതിന്റെ ഗുണം എന്താ? അതിന്റെ ഗുണം എന്ന് പറഞ്ഞാൽ ലെസ് കോസ്റ്റിലി ബെഡ് അവൈലബിൾ ആണ്. ഓക്കെ. എന്ത് വിലയാണ് അതിന്? സ്ഥലം കുറച്ച് മതിയാവും. ഓ, സ്ഥലം കുറച്ച് മതി. എന്ത് വിലയാണ് നമുക്ക് വരുന്നത്? ഇത് 6,750. ഓ, വെറും 6,750 രൂപ മാത്രമാണ് കേട്ടോ ഈ ഒരു സ്പാ ബെഡിന് നമുക്ക് വരുന്നത്. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള സ്പാ ബെഡാണെന്ന് പറയാൻ സാധിക്കും. വേണമെങ്കിൽ നമുക്ക് സിറ്റിംഗ് ഫേഷ്യൽ പോലെയുള്ള ഐറ്റംസ് പോലും നമുക്ക് ഇതിൽ വെച്ചിട്ട് നമുക്ക് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ജോൺസ് ക്രിയേഷൻസിന്റെ MD ആയ അനിലേട്ടൻ നമ്മുടെ കൂടെ തന്നെ ഉണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങൾ അനിലേട്ടനോട് നമുക്ക് ചോദിച്ചറിയാം. ഇപ്പൊ കസ്റ്റമൈസ്ഡ് ഫർണിച്ചേഴ്സും കാര്യങ്ങളൊക്കെ പാരലേഴ്സിന് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് അതിനെ കുറിച്ച് നമ്മുടെ ഓഡിയൻസിനോട് അതിലേട്ടം തന്നെ സംസാരിച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി ക്ലാരിറ്റി ഇതിനെ കുറിച്ച് ലഭിക്കും. നമുക്കിപ്പോ ഈ ഫർണിച്ചർ ഡിവിഷനിൽ പ്രീമിയം ക്വാളിറ്റി ഒക്കെ അങ്ങനെയുള്ള കുറെ പ്രോഡക്റ്റുകൾ വരുന്നുണ്ട്. ഓക്കെ. എല്ലാ ആളുകൾക്കും നമുക്ക് ഈ പറഞ്ഞ പോലെ 10,000 മേലെയുള്ള ചെയേഴ്സ് എല്ലാം പർച്ചേസ് ചെയ്യാനുള്ള ഒരു അവസരം അവരുടെ. കാരണം ഒത്തിരി ആളുകൾ ഫ്ലാറ്റുകളിൽ ചെയ്യുന്നുണ്ട്, ചെറിയ 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 അങ്ങാടികളിലുണ്ട്. അപ്പോൾ അവർക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ആ റേറ്റിലുള്ള പ്രൊഡക്റ്റ് വേണം. അപ്പോൾ അങ്ങനെയുള്ള ആവശ്യക്കാർ വരുന്നു. അപ്പോൾ ആവശ്യക്കാർ വരുമ്പോൾ അതിനനുസരിച്ചുള്ള നമ്മൾ റക്സിനിലെ ക്വാളിറ്റി കുറഞ്ഞതൊക്കെ ചെയ്യേണ്ട ഒരു സാഹചര്യം വരുന്നുണ്ട്. പക്ഷെ നമ്മൾ അതെല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് തന്നെ നമുക്കൊരു ഹ്യൂജ് ഓർഡർ ഉള്ള ഒരു കമ്പനിയാണ് ജോൺസ് പക്ഷേ. കാരണം ഞങ്ങൾ എടുത്തു പറയാൻ തന്നെ ഇപ്പോൾ നാച്ചുറൽസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അവരുടെ പാർലറുകളുണ്ട്. പിന്നെ ടോണിയൻ ഗെയിൻ്റെ സപ്ലൈ വരുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ഇതിന് വരുന്നതാണ് അഷ്ടമുടി. അഷ്ടമുടി എന്നൊക്കെ പറഞ്ഞാൽ വലിയൊരു നെറ്റ്വർക്കാണ്. ഇവൻ ദുബായിൽ വരെ അഷ്ടമുടിയുടെയൊക്കെ വലിയ പാർലറുണ്ട്. ടുലിപ്സ്, ടുലിപ്സിനൊക്കെ എനിക്ക് തോന്നുന്നു ഇപ്പോൾ തൃശ്ശൂർ ജില്ലയിൽ തന്നെ ഏറ്റവും ലീഡിങ് പാർലറുകൾ പല ഒരുപാട് ഔട്ട്ലെറ്റുകളാണ്. അതേപോലെ പൊളോണിക്ക, അങ്ങനെ ഒരുപാട് ഈ തരം ആളുകളുമായിട്ട് ഞങ്ങളൊരു ടൈപ്പിലേക്ക് പോകുമ്പോൾ അവരെ കസ്റ്റമൈസ് ചെയ്യാൻ ആവശ്യപ്പെടുന്നു. കാരണം അവർക്ക് കൊടുക്കുന്ന ആ കളേഴ്സ് ഇന്ന കളറ് അത് അവർക്ക് തന്നെ ആയിരിക്കണം എന്നുള്ള രീതിയിലുള്ള. അപ്പോൾ ആ കസ്റ്റമൈസ്, പിന്നെ അവർക്ക് ഇതിനകത്ത് ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ആളുകളാണ്. അപ്പോൾ അതിനനുസരിച്ച് ഈ എത്ര ഹൈറ്റ് ചെയറിന് വേണം, എത്ര ഹൈറ്റ് കൂട്ടണം, പിന്നെ ഷാംപൂ വാഷ് ചെയ്യുമ്പോൾ അത് എങ്ങനെയായിരിക്കണം അതിൻ്റെ ആ ഇത് വയ്ക്കുന്നത്, ബാക്കിൽ അങ്ങനെ ബേസ്. അപ്പോൾ അത് ഞങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് ഞങ്ങൾക്ക് ഒരു മാനുഫാക്ചറിങ് യൂണിറ്റ് ഉള്ളതുകൊണ്ട് അവരുടേതായിട്ടുള്ള ആ റിക്വയർമെൻറ്റിനനുസരിച്ച് നമുക്ക് ഇത്തരത്തിലുള്ള പ്രൊഡക്റ്റുകളൊക്കെ മാനുഫാക്ചർ ചെയ്യാൻ ചെയ്യുന്നുണ്ട്. ചില ആളുകൾ ഹൈറ്റ് കുറവുന്നുണ്ടാവും, ചില ആളുകൾക്ക് ഹൈറ്റ് കൂടുതലുണ്ടാവും, ത്രെഡ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഹൈഡ്രോളിക്കിൽ തന്നെ ഒരുപാട് അഡ്ജസ്റ്റ്മെൻറ്റുകൾ വരുന്നുണ്ട്. അത് എല്ലാം നമ്മൾ ചില ഓട്ടോമാറ്റിക്കലി നമുക്ക് ചെയ്യാൻ കഴിയും, മാനുവലി ചെയ്യാം. അപ്പോൾ ബഡ്ജറ്റ് അനുസരിച്ച് നമുക്ക് അതിനകത്ത് മാറ്റിയെടുക്കാൻ കഴിയും. അതാണ് ഞങ്ങൾ കസ്റ്റമൈസ് ചെയ്യുന്ന. ഏകദേശം എനിക്ക് തോന്നുന്നു ഇപ്പോൾ 100 കളേഴ്സ് കസ്റ്റമൈസ് ആവശ്യപ്പെടുന്നുണ്ട്. കാരണം അവരുടെ അവരിപ്പോൾ ഒരു തീമാണ്. പണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ചെയർ ഇട്ടു, എന്തെങ്കിലും ഒരു മിറർ ഇട്ടു എന്ന് പറഞ്ഞാൽ ഒരു ബ്യൂട്ടി പാർലറായിരുന്നു. ഇന്ന് പാർലറിൻ്റെ ഉള്ളിലേക്ക് കയറിക്കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ആംബിയൻസ് തന്നെ വേറൊരു സ്റ്റൈലാണ്. ആ ആംബിയൻസ് ക്രിയേറ്റ് ചെയ്യുന്നതാണ് ഫസ്റ്റ് ഇപ്പോൾ ഒരു ബ്യൂട്ടി പാർലറിൻ്റെ ഒരു ലക്ഷ്യം വരുന്നത്.
പിന്നെ ആ ചുറ്റുപാടുള്ള പാർലറേക്കാളും ഏറ്റവും നല്ലത് ഞങ്ങളുടെ പാർലർ ആവണം. അപ്പൊ അതിന് എന്താണ് ഞങ്ങൾക്ക് വേണ്ടത്, ഏത് ടൈപ്പ് ചെയേഴ്സ് ആണ് വേണ്ടത്, അതിനൊക്കെ ബിസിനസ് അതിനൊക്കെ നമ്മള് കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കുന്നു എന്നുള്ളതാണ് അതിന്റെ ഒരു ഇത്. തീർച്ചയായിട്ടും ഈ പറയുന്ന പോലെ വീട്ടിലിരുന്നൊരു സ്വയം തൊഴിൽ കണ്ടെത്താനൊക്കെ ആയിട്ട് ഒരുപാട് സ്ത്രീകളും അതുപോലെ തന്നെ പുരുഷന്മാരൊക്കെ ഈ ഒരു മേഖലയ്ക്ക് കടന്നു വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് ഏറ്റവും കുറഞ്ഞ ചെലവിലുള്ള പാർലർ സെറ്റപ്പ് ഫർണിച്ചർ സെറ്റപ്പുകൾ നമ്മൾ ഇവിടെ നിന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ടോ, അതിനുവേണ്ടിയുള്ള സഹായങ്ങൾ ചെയ്യുന്നുണ്ടോ? തീർച്ചയായിട്ടും. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നിപ്പോൾ ഒരു നല്ലൊരു എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള അല്ലാത്ത ഒരാൾ ഒരു നമ്മുടെ ഒരു തുണിക്കടയിൽ നിൽക്കുന്നു വിചാരിക്കാം, അവർക്ക് മാക്സിമം കിട്ടുന്നത് ഒരു 9,000 രൂപ 10,000 രൂപ അല്ലെങ്കിൽ 12,000 രൂപ ഏറ്റവും കൂടിയ ഇതിലുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം ഒരു 3 മാസം ഒരു കോഴ്സ് അറ്റൻഡ് ചെയ്യുകയും ഒരു 1 ഇയർ ഏതെങ്കിലും ഒരു പാർലറിൽ എക്സ്പീരിയൻസ് ആവുകയും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു 2 വള പണയം വെച്ച് കഴിഞ്ഞാൽ ചെറിയ രീതിയിൽ അവരുടെ വീടിൻ്റെ മുന്നിലോ സൈഡ് റൂമിലൊക്കെ തുടങ്ങാൻ പറ്റും. അങ്ങനെയുള്ള ആളുകൾക്ക് ഈ ബ്യൂട്ടി ഇൻഡസ്ട്രിയിൽ, കാരണം ഏകദേശം 3.5 കോടി ജനങ്ങളുടെ മേലെയുള്ള ഒരു ഇതാണ് കേരളം, അവിടെ ഈ ഒരു കുറഞ്ഞ പാർലറുകൾ കൊണ്ട് എത്തിക്കാട്ടാൻ കഴിയുന്നില്ല. അപ്പോൾ ആ പുതുമയുള്ള കാര്യങ്ങൾ പഠിച്ച ബ്യൂട്ടീഷ്യൻസിന്, കാരണം ഇപ്പോഴത്തെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള കുട്ടികളാണ്, അവർ യൂട്യൂബും ഇതെല്ലാം കണ്ട് എന്താണ് എവിടെ നിന്നാണ് പുതിയത് പഠിക്കേണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ ഒരു 3 മാസത്തെ കോഴ്സും ഒരു 1-2 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അവർക്ക് വീട്ടിലെ അല്ലെങ്കിൽ ചെറിയ ചെറിയ അങ്ങാടികളിലൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഈ തുണിക്കടയിൽ നിന്ന് കിട്ടുന്ന ഒരു 12,000 ആയിരിക്കില്ല എനിക്ക് തോന്നുന്നു ഒരു ദിവസം 1,000 രൂപ കിട്ടാൻ അവർക്കൊരു ബുദ്ധിമുട്ടുമില്ല. അല്ലേട്ടാ, നമ്മുടെ ഫർണിച്ചറിൻ്റെ ക്വാളിറ്റിയെക്കുറിച്ച് നമ്മുടെ ഓഡിയൻസിന് ജസ്റ്റ് ഒരു എക്സ്പ്ലനേഷൻ ജസ്റ്റ് ഒന്ന് പ്രൊവൈഡ് ചെയ്ത് അത് വളരെയധികം ഉപകാരപ്രദമായിരിക്കും. ഒന്ന്, സിറ്റി കളക്ഷൻ തുടങ്ങിയിട്ട് 1993 സിറ്റി കളക്ഷൻ തുടങ്ങുന്നത്. ഇതെന്ന് സഹിച്ച് നമ്മൾ അന്നും ഇതുപോലെ തന്നെ കടയിൽ കാലത്ത് വന്നിരിക്കും. ഞങ്ങൾ നോക്കുന്ന പ്രശ്നം എന്താണ്, ഞങ്ങളുടെ ക്ലയൻറ്റിൻ്റെ പരാതി, ആ പരാതി ആദ്യം പരിഹരിച്ചേ ഞങ്ങൾ മുന്നോട്ട് പോകുള്ളൂ. അപ്പോൾ സിറ്റി കളക്ഷൻസിൽ നിന്ന് ഒരു ചെയർ വാങ്ങിക്കഴിഞ്ഞാൽ അത് 365 ദിവസം ഞങ്ങൾ ഗ്യാരണ്ടിയാണ്. 365 ദിവസത്തിൻ്റെ ഉള്ളിൽ ആ പ്രൊഡക്റ്റിന് എന്തെങ്കിലും പറ്റിയാൽ ഞങ്ങളുടെ ആൾ അവിടെ വരുന്നു, അതിൻ്റെ റിപ്പയർ ചെയ്യുന്നു. പിന്നെ ഒരു വർഷം കഴിഞ്ഞാൽ ഓൾറെഡി യൂസർ ആയിട്ടുണ്ടാവും, അത് നമുക്ക് അതിൻ്റേതായിട്ടുള്ള സർവീസ് ചാർജും അതിൻ്റെ എന്തെങ്കിലും പാർട്സ് മാറ്റുന്നതൊക്കെ ആയിട്ടുള്ള. പിന്നെ ഞങ്ങളുടെ ചെയറിൻ്റെയൊക്കെ അടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കുറഞ്ഞത് 40 കിലോൻ്റെ മേലെയുള്ള ചെയറുകളാണ്. ഇപ്പോൾ നമുക്ക് ചൈനയിൽ നിന്ന് വരുന്നതോ ബോംബെയിൽ നിന്നൊക്കെ വരുന്നത് 20 കിലോൻ്റെ റേഞ്ചിലെ വരും. അപ്പോൾ അവിടെ വരുന്നത് അതിൻ്റെ ആ ബേസൊക്കെ കറക്റ്റ് ചെയ്ത് വെക്കുന്നത് അത് ആളുകൾ നോക്കാൻ കഴിയും. പിന്നെ ഞങ്ങളുടെ ചെയറിന് നെട്ടും ബോൾട്ടും ആയിരിക്കും, എല്ലാം ഇതായിരിക്കും. മറ്റേത് എല്ലെങ്കി എന്ന് പറഞ്ഞൊരു സംവിധാനം, എത്ര പോലെ എല്ലെങ്കി വരുന്നത് ഏറ്റവും കനം കുറഞ്ഞ മെറ്റലാണ്, നെട്ടും ബോൾട്ട് ഇട്ടല്ല അത് പ്രോബ്ലം വരുന്നു. അതാണ് ഞങ്ങളുടെ ഫർണിച്ചറിൻ്റെ ഒരു പ്രത്യേകത വരുന്നത്. അതേപോലെ തന്നെ ഞങ്ങളുടെ ചെയർ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഞങ്ങൾ ഉപയോഗിക്കുന്നത് 3-ലെയർ റക്സിനാണ്. ഇതിലേക്ക് നിങ്ങൾ എത്ര അമർത്തി 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 എടുത്തു കഴിഞ്ഞാലും ഇതിൻ്റെ ബാക്ക് സൈഡ് നോക്കൂ, ഒരു തുള്ളി വെള്ളം, ഒരു തുള്ളി വരുന്നത്. അപ്പോൾ ഞങ്ങളുടെ ചെയർസൊക്കെ അല്ലെങ്കിൽ എന്ത് ഫർണിച്ചർ ആണെങ്കിലും അത് വാഷ് ചെയ്യാൻ കഴിയും. ഒരു ഇച്ചിരി ഷാമ്പു ഒക്കെ എടുത്തിട്ട് ഒരു മാസത്തേക്ക് കൂടുമ്പോൾ വാഷ് ചെയ്ത് അതിൻ്റെ. അപ്പോൾ അങ്ങനെ അതേപോലെ തന്നെ അതിൻ്റെ അതെ, അപ്പോൾ നമുക്ക് എല്ലാം 32 ഡെൻസിറ്റിയുള്ള സ്പോഞ്ചാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരു വർഷം കഴിഞ്ഞാലും ആ സ്പോഞ്ച് തിരിച്ച് അതേപോലെ ഇരിക്കുന്നുണ്ടാവും, ചിലതെല്ലാം ചതഞ്ഞ് അങ്ങനെ ഇരിക്കുന്നുണ്ടാവും. അങ്ങനെ പിന്നെ ഞങ്ങളുള്ളതൊക്കെ നമ്മുടെ നാട്ടിലെ മലയാളികളായിട്ടുള്ള നമ്മുടെ നാട്ടിലെ കുട്ടികൾ ഉണ്ടാക്കുന്ന ചെയേഴ്സാണ്. അപ്പോൾ അവർക്ക് ഞങ്ങളൊരു തൊഴിലവസരം ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതും കൂടി നമ്മളതിനകത്തൊരു ഭാഗമാണ്. ഇപ്പോൾ ഈ പറഞ്ഞ നമുക്ക് ദുബായിലേക്കൊക്കെ വിടുന്ന ചെയറ് ചൈനയിൽ നിന്ന് വരുന്ന ചെയറിനേക്കാളും കോമ്പറ്റ് ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ള ക്വാളിറ്റിയിലേക്ക് എത്തി, കാരണം അവർ ഉറപ്പാണ് നോക്കുന്നത്. ഓക്കെ. അതേപോലെ തന്നെ ഞങ്ങൾ കേരളത്തിൽ എവിടെയും ഇത് സർവീസ് കാരണം എത്തിച്ചു കൊടുക്കുകയാണ്. ഡെലിവറി സർവീസ് നമ്മൾ പ്രൊവൈഡ് എത്തിച്ചു കൊടുക്കുകയാണ്. ചെയർ വരികയാണെങ്കിൽ എന്തും നമ്മൾ അതിൻ്റെ ഭംഗിയിൽ ചെയ്തു കൊടുക്കും. ഒരു ചെയറൊക്കെ വരുമ്പോൾ ചിലപ്പോൾ നമുക്കൊരു ലോഡ് വണ്ടിയുടെ ഇതൊന്നും അങ്ങനെയൊന്നും കൊടുക്കാൻ കഴിയില്ല. പുതിയ തുടങ്ങുന്ന പാർലറിന് 99% ഞങ്ങൾ അവിടെ എത്തിച്ചു കൊടുക്കും. എല്ലാത്തരം അവർക്ക് ഇതിപ്പോൾ കോഴിക്കോട് നിന്നാണെങ്കിൽ 6 മണിക്ക് എക്സിക്യൂട്ടീവ് ഉണ്ട്, കയറി കഴിഞ്ഞാൽ ഇവിടെ 10 മണിക്ക് എത്തി, 10 മണിക്ക് എത്തി കഴിഞ്ഞിട്ട് ഇവിടുന്ന് തിരിച്ച് 4:30 ഇൻ്റർസിറ്റി ഉണ്ട്, തിരിച്ച് അവിടെ 8:30 എത്തി. അവർ വന്ന് നോക്കുന്ന ഒരു സംവിധാനം മാത്രമേ ഉള്ളൂ, ഇവിടെ ഹ്യൂജ് കളക്ഷനാണ്. അപ്പോൾ അവർക്ക് അവരുടെ കസ്റ്റമൈസ് ചെയ്യാനുള്ള സൗകര്യം നമുക്കുണ്ട്. അപ്പോൾ ആ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നു, ഞങ്ങളുടെ സർവീസ് ചെയ്യുന്നു, ഞങ്ങൾ അവർക്ക് ഡെലിവറി എത്തിക്കുന്നു, അവരെ കസ്റ്റമൈസ് ചെയ്യുന്നു, ഇതൊക്കെ തന്നെയാണ് ഞങ്ങളുടെ ഈ ജോൺസ് ക്രിയേഷൻ എന്നുള്ള ഒരു കമ്പനിയുടെ ഒരു വിജയം. ഓക്കെ, അപ്പോൾ ഇതൊക്കെയായിരുന്നു ജോൺസ് ക്രിയേഷൻസിൻ്റെ MD ആയ അനിലേട്ടന് നമ്മൾ ഓഡിയൻസിനോട് തരാനുള്ളത്. അപ്പോൾ എന്തായാലും എനിവേ താങ്ക് യു സോ മച്ച്. ഓക്കെ അംബരീഷ്, നിങ്ങളുടെ ചാനലിലും ഒക്കെ ഒരുപാട് വിവരങ്ങളിലെത്തിട്ട് താങ്ക് യു. ഞങ്ങളുടെ പ്രാർത്ഥനയുണ്ടാവും. താങ്ക് യു.
ഫ്രണ്ട്സ്, അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ സിറ്റി കളക്ഷൻസിൻ്റെ ഭാഗമായ ജോൺസ് ക്രിയേഷൻസ് എന്ന് പറയുന്ന ബ്യൂട്ടി പാർലർ ഫർണിച്ചർ ഷോപ്പിൻ്റെ വിശേഷങ്ങൾ. പിന്നെ ലൊക്കേഷൻ എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ എറണാകുളം ബോൾഗാട്ടി പാലസ് ഐലൻഡിനടുത്തുള്ള ഗ്രാൻഡ് ഹയാത്തിന് തൊട്ട് അടുത്ത് തന്നെയാണ് ഈ ഒരു സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ് ഫോൺ നമ്പർ അടക്കം നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, അല്ലെങ്കിൽ വിളിക്കണമെങ്കിൽ താഴെ കണ്ട നമ്പറിൽ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. ഇന്ന് നമ്മുടെ കേരളത്തിൽ ഏറ്റവും കുറഞ്ഞ വിലയിൽ ഇതുപോലെയുള്ള ഐറ്റംസ് വിൽക്കുന്ന എനിക്കറിയാവുന്ന ഒരേ ഒരു കട എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ഷോപ്പാണ്, ജോൺസ് ക്രിയേഷൻസ് മാത്രമാണ്. ഏറ്റവും ലാഭത്തിൽ നിങ്ങൾക്ക് ബ്യൂട്ടി പാർലർ ഫർണിച്ചർ ഐറ്റംസും പ്രോഡക്ട്സും ബ്യൂട്ടി പ്രോഡക്ട്സും നിങ്ങൾക്ക് ഇവിടെ നിന്നും ഒരുമിച്ച് വാങ്ങാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ കസ്റ്റമൈസേഷൻ, നിങ്ങൾ പുതിയൊരു ബ്യൂട്ടി പാർലർ തുടങ്ങുമ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ തരത്തിലുള്ള സഹായങ്ങളും കസ്റ്റമൈസേഷൻസും ഇവിടെ നിന്നും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ എനിവേ താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇതുപോലെ പൊതുജനങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് നമ്മുടെ യൂട്യൂബ് ചാനലിൽ വരും. സോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക.